1918 നവംബർ 11 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചുവെങ്കിലും ആ യുദ്ധമേൽപ്പിച്ച ക്ഷതങ്ങൾ അത്ര വേഗം മാഞ്ഞു പോകുന്നതായിരുന്നില്ല. യുദ്ധാനന്തരം രാജ്യങ്ങൾക്കും അതിർത്തികൾക്കുമൊപ്പം മനുഷ്യബന്ധങ്ങളും വെട്ടിമുറിക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഇതും അത്തരത്തിലൊരു കഥയാണ്. യുദ്ധം അവസാനിച്ചിട്ടും മടങ്ങിയെത്താത്ത തൻ്റെ മക്കളെ തേടിയുള്ള ഒരച്ഛൻ്റെ അന്വേഷണങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് 2014 പുറത്തു വന്ന ദി വാട്ടർ ഡിവൈനർ. തുർക്കിയിൽ നടന്ന ഗലിപ്പൊലി യുദ്ധത്തിൽ മരിച്ചുപോയ തൻ്റെ മകനെ തേടി തോമസ് മറേ എന്ന ഓസ്ട്രേലിയൻ കർഷകൻ നടത്തിയ യാത്രയുമായി ഈ കഥയ്ക്ക് പലയിടത്തും സാദൃശ്യമുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1919 ഈ കഥ നടക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ മഹായുദ്ധത്തിൻ്റെ മുറിവുകൾ പതിയെ ഉണങ്ങി തുടങ്ങിയിട്ടേയുള്ളൂ. സൈന്യങ്ങൾ പരസ്പരം സമാധാന സന്ധികളിൽ ഏർപ്പെട്ടു തുടങ്ങിയിരുന്നു. അത്തരത്തിലൊരു ലക്ഷ്യവുമായാണ് കേണൽ ഹ്യൂഗ്സിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേന വീണ്ടും തുർക്കിയിലെ ഗലിപ്പൊലിയിലേക്ക് തിരിക്കുന്നത്. 4 വർഷം മുൻപ് അവിടെ വെച്ച് നടന്ന യുദ്ധത്തിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന 1000 കണക്കിന് അൻസാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലൻഡ് ആർമി കോപ്സ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് അൻസാക്. ആ സൈനികരുടെ ശരീരങ്ങൾ കണ്ടെത്തി അവർ അർഹിക്കുന്ന രീതിയിൽ അവ സംസ്കരിക്കുകയാണ് പട്ടാളത്തിൻ്റെ ലക്ഷ്യം. കണക്കുകൾ പ്രകാരം ഏകദേശം 10,000-ൽ അൻസാക് സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. എല്ലാ സൈനികരെയും കണ്ടെത്താൻ കഴിയില്ല എങ്കിലും പറ്റുന്നത്രയും പേരെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ യുദ്ധം കഴിഞ്ഞ് 4 വർഷത്തോളം ആയതുകൊണ്ടും കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും ആ പ്രദേശത്തിന് ഘടനയാകെ മാറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഗലിപ്പൊലിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളുടെ സഹായം കൂടിയേ തീരുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് ടർക്കിഷ് സൈന്യത്തിലെ മേജറായ ഹസൻ ബേ സർജൻ ജമാലിനൊപ്പം ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് എത്തുന്നത്. 4 വർഷം മുൻപ് ബ്രിട്ടീഷുകാരുൾപ്പെടുന്ന സഖ്യശക്തിയെ ഗലിപ്പൊലിയിൽ നിന്ന് തുരത്തിയോടിച്ചത് മേജർ ഹസൻ നേതൃത്വം കൊടുത്ത തുർക്കി സൈന്യമാണ്. അന്ന് കൊല്ലപ്പെട്ട 10,000 അൻസാക് സൈനികരുടെ കണക്ക് കേണൽ ഹ്യൂഗ്സ് പറഞ്ഞപ്പോൾ അതേ യുദ്ധത്തിൽ മരിച്ചു വീണ 70,000 ടർക്കിഷ് സൈനികരുടെ കാര്യമാണ് മേജർ ഹസന് പറയാനുണ്ടായിരുന്നത്. എങ്കിലും ബ്രിട്ടീഷുകാർ ഇത്തവണ എത്തിയത് നല്ല ഉദ്ദേശത്തോടെയാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ എല്ലാ സഹായവും മേജർ ഹസൻ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മേജർ ഹസനും സർജൻ ജമാലും ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം ഗലിപ്പൊലിയിൽ പോരാട്ടം നടന്ന ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ അന്നത്തെ പോരാട്ടത്തിൽ സഖ്യശക്തികൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മേജർ ഹസൻ കേണൽ ഹ്യൂഗ്സിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആദ്യ ദിനം ഈ മല പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രതിരോധം തകർന്നേനെ. ഞങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ആ ബുദ്ധി തോന്നിയില്ല. മേജർ ഹസൻ ഇത് പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് കേണൽ ഹ്യൂഗ്സ് അത് കേട്ട് നിന്നത്. കാരണം അന്നത്തെ പോരാട്ടത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം ബ്രിട്ടനൊപ്പമായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ആ പോരാട്ടം നടന്ന സ്ഥലത്തേക്കെത്തി. യുദ്ധം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും അവിടെ ഇപ്പോഴും ആ ഭീകരത തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് അവിടേക്ക് ആദ്യമായി എത്തിയ ചില പട്ടാളക്കാർക്ക് തോന്നാതിരുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു വശത്ത് ജോഷുവ കോണർ എന്നൊരു കർഷകൻ ഒരു കിണർ കുഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഓസ്ട്രേലിയയുടെ ആ വരണ്ട ഭൂപ്രദേശത്ത് വെള്ളം കണ്ടെത്തുക എന്നത് ശ്രമകരമാണ്. എങ്കിലും വെള്ളം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ജോഷി നടക്കുന്നത്. മാത്രമല്ല വെള്ളമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിയാനുള്ള തൻ്റെ അസാധാരണമായ സിദ്ധിയെക്കുറിച്ച് തൻ്റെ ഒപ്പമുള്ള നായ്ക്കുട്ടിയോട് അയാൾ പറയുന്നുമുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അയാളൊരു സ്ഥലം കണ്ടെത്തി. അവിടെ കുഴിക്കാനും തുടങ്ങി. കുറച്ചു മണിക്കൂറുകൾ നീണ്ട ആ ശ്രമത്തിനൊടുവിൽ തെറ്റില്ലാത്ത ആഴത്തിലുള്ള ഒരു വലിയ കിണർ അയാൾ അവിടെ നിർമ്മിച്ചു. എങ്കിലും ഇപ്പോഴും അതൊരു കുഴി മാത്രമാണ്. അത് കിണറാവണമെങ്കിൽ അതിൽ വെള്ളം വേണം. അങ്ങനെ കുറച്ചുകൂടി കുഴിച്ചപ്പോൾ ഇനിയും കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് ജോഷിക്ക് തോന്നി. അയാൾ തൻ്റെ ബൂട്ടുകൾ ഊരി മുകളിലേക്ക് എറിഞ്ഞു. വീണ്ടും ഒന്നുകൂടി കുഴിച്ചപ്പോൾ ജോഷി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ വെള്ളം കണ്ടു. വളരെ വേഗത്തിൽ വെള്ളം ഉയർന്നു വരുമ്പോൾ തൻ്റെ ഇത്ര നേരത്തെ ശ്രമം ഫലം കണ്ട സന്തോഷത്തിൽ അയാൾ ആ കിണറ്റിൽ നിന്ന് ആർത്ത് വിളിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അയാൾക്ക് ചിരി തുടരാൻ കഴിഞ്ഞില്ല. എന്തോ ഒന്ന് അയാളുടെ ആ സന്തോഷത്തെ കെടുത്തി. അങ്ങനെ ജോഷു ആ കിണറ്റിൽ നിന്ന് തിരിച്ചു കയറി തൻ്റെ നായ്ക്കുട്ടിക്കൊപ്പം തൻ്റെ ഫാമിലേക്ക് തിരികെ എത്തി. വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യ ലിസി വളരെ സന്തോഷത്തിലായിരുന്നു. കുട്ടികൾ 3 പേരും നിങ്ങൾ വരാനായി കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് കഥ വായിച്ചു കൊടുത്തവരെ ഉറക്കാൻ ലിസി ജോഷുവോട് പറഞ്ഞു. മറുത്തൊന്നും പറയാതെ ജോഷി തൻ്റെ മക്കളുടെ കട്ടിലിനടുത്തെത്തി കഥ വായിച്ചു തുടങ്ങി. പക്ഷേ അയാൾ ആ കഥകൾ വായിച്ചത്
ഒഴിഞ്ഞുകിടന്ന മൂന്ന് കട്ടിലുകൾക്കടുത്തിരുന്നാണ്. കാരണം യുദ്ധത്തിന് പോയ അവരുടെ മൂന്നാൺമക്കളും തിരികെ എത്തിയിരുന്നില്ല. തുർക്കിയിലെ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നൊരു അറിയിപ്പ് മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും ലഭിച്ചത്. അവസാനമായി മക്കളെ ഒന്ന് കാണുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ലിസിക്ക് ആ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരിപ്പോഴും മക്കൾ മൂന്ന് പേരും ആ വീട്ടിലുണ്ട് എന്ന രീതിയിലാണ് പെരുമാറുന്നത്. ആ അമ്മ തൻ്റെ മക്കളുടെ ബൂട്ടുകൾ എപ്പോഴും പോളിഷ് ചെയ്തു വയ്ക്കും. അച്ഛനോട് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടും. മക്കളുടെ മുറിയിൽ നിന്ന് ജോഷു കഥ വായിക്കുമ്പോൾ അവിടെ തൻ്റെ കുട്ടികളുണ്ട് എന്ന് ആ അമ്മ ആശ്വസിക്കുകയാണ്, സ്വയം ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അത് തുടർന്നു പോയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾ മരിച്ചിട്ട് 4 വർഷമായി എന്ന് ജോഷു ലിസിയോട് പറഞ്ഞു. നിങ്ങൾക്ക് എവിടെ പോയാലും വെള്ളം കണ്ടെത്താൻ കഴിയുമല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് നമ്മുടെ മക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ലിസി തിരിച്ച് ചോദിച്ചത്. ജോഷുവയ്ക്ക് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവസാനമായി തൻ്റെ മക്കളെ കണ്ട ആ ദിവസത്തെക്കുറിച്ചാണ് അയാൾ ഓർത്തത്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് പോലും ഫാമിലെ വെൺമില്ല് ശരിയാക്കാൻ അർദർ തന്നെ സഹായിച്ചിരുന്നു. അനുജന്മാരെ നോക്കിക്കൊള്ളണമെന്ന് താൻ പറയും മുൻപ് അവൻ തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, ഞാനവരെ നോക്കിക്കൊള്ളാം. അന്ന് പുറപ്പെട്ടതാണ്, പിന്നീട് അവർ മടങ്ങി വന്നതേയില്ല. ഇക്കാര്യമെല്ലാം ഓർത്ത് പതിയെ മയക്കത്തിലേക്ക് വീഴുമ്പോൾ ലിസി തൻ്റെ അരികിൽ വന്ന് മുഖത്ത് തലോടുന്നത് ജോഷു അറിഞ്ഞിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ നായ്ക്കുട്ടിയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ലിസി അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ജോഷു വേഗം മുറ്റത്തേക്ക് എത്തി നോക്കുമ്പോൾ ലിസി അവിടെയുള്ള കുളത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. തൻ്റെ മക്കളുടെ വേർപാട് ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു. ജീവനറ്റ ആ ശരീരവും കെട്ടിപ്പിടിച്ച് കരയുന്ന ജോഷുവെ തനിച്ചാക്കി അവർ തൻ്റെ മക്കളുടെ അടുത്തേക്ക് യാത്രയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ലിസിയുടെ ശരീരം അവിടുത്തെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തൻ്റെ നായക്കുട്ടിയെയും ജോഷു മറ്റൊരു കുടുംബത്തിന് നൽകിയിരുന്നു. കാരണം അയാളൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പോകും മുൻപ് അയാളെ ലിസിയോട് ഇത്ര മാത്രമാണ് പറഞ്ഞത്, ഞാനവരെ കണ്ടെത്തിക്കൊള്ളാം, കണ്ടെത്തി ഈ മണ്ണിൽ നിന്റെ അരികിൽ എത്തിച്ചുകൊള്ളാം. അങ്ങനെ നീണ്ട 3 മാസങ്ങൾക്ക് ശേഷം ജോഷു തുർക്കിയിൽ ഇസ്താംബുളിലേക്കെത്തി. അവിടെ കപ്പൽ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ആളുകൾ അയാൾക്ക് ചുറ്റും കൂടി. അവരുടെ ഹോട്ടലുകളിൽ താമസിക്കാൻ അവർ ജോഷുവെ ക്ഷണിക്കുകയാണ്. അവരെ എല്ലാവരെയും ഒരുവിധം ഒഴിവാക്കി വിട്ടെങ്കിലും ഒരു കുട്ടി മാത്രം അയാളുടെ അടുത്തു നിന്ന് പോയില്ല. നല്ല മുറികളാണ്, ചൂടുവെള്ളവുമുണ്ട് എന്നൊക്കെ അവൻ ജോഷുവയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗലിപ്പൊലിയിലേക്ക് പോവേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പട്ടാളക്കാരനോട് ചോദിക്കുന്നതിനിടയ്ക്കാണ് ആ കുട്ടി ജോഷുവയുടെ ബാഗും തട്ടിയെടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഓടുന്നത്. ജോഷു അവന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന തിരക്കുള്ള തെരുവിലൂടെയും ചന്തയിലൂടെയും എല്ലാം ഓടിയെങ്കിലും ഇടയ്ക്ക് വെച്ച് അവനെ കാണാതായി. അവൻ തൻ്റെ പെട്ടിയുമായി കടന്നു കളഞ്ഞു എന്ന് കരുതി നിൽക്കുമ്പോൾ വീണ്ടും അവനയാളെ വിളിച്ചു. അങ്ങനെ പിന്നെയും കുറേ ദൂരം അവൻ്റെ പിന്നാലെ ഓടി ജോഷു ഒരു ഹോട്ടലിനടുത്തേക്ക് എത്തി. അവിടെ വൃത്തിയുള്ള കിടക്കകളും ചൂടുവെള്ളവും ഉണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ തൽക്കാലം അവിടെ തന്നെ കഴിയാമെന്ന് ജോഷു തീരുമാനിച്ചു. ആ കുട്ടിയുടെ പേര് ഒർഹാൻ എന്നായിരുന്നു. അവൻ്റെ അമ്മ ആയിഷയായിരുന്നു ആ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരി. ആദ്യമൊരു ചിരിയോടെയാണ് ജോഷുവെ അവർ സ്വീകരിച്ചത് എങ്കിലും അയാൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ ആയിഷയുടെ ചിരി മാഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് മുറിയില്ല എന്ന് അവൾ ജോഷുവയോട് പറഞ്ഞു. പെട്ടെന്ന് ആയിഷയുടെ ഭർത്താവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടേക്ക് വന്ന് ടർക്കിഷ് ഭാഷയിൽ എന്തോ ആയിഷയോട് പറഞ്ഞ ശേഷം നിങ്ങൾക്കായി ഏറ്റവും നല്ല മുറി തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അയാൾ ജോഷുവയോട് പറഞ്ഞു. അയാളുടെ പേര് ഒമർ എന്നായിരുന്നു. ജോഷുവയ്ക്ക് അയാൾ മുറി കൊടുത്തത് ആയിഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓർഹാനാണ് ജോഷുവെ മുറിയിലേക്ക് കൊണ്ടുപോയത്. നിനക്കിവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ, നാളെ എന്നെ ഒന്ന് വാർ ഓഫീസിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ജോഷുവ ഓർഹാനോട് ചോദിച്ചു. കൊണ്ടുപോകാമെന്ന് സമ്മതിച്ച് ഓർഹാൻ അവിടെ നിന്ന് പോയി. കുറച്ച് സമയത്തിന് ശേഷം ടവലുകളുമായി ആയിഷ ആ മുറിയിലേക്കെത്തി. സാധാരണ ആ ഹോട്ടലിലേക്ക് എത്താറുള്ള സഞ്ചാരികളോട് പറയുന്നത് പോലെ അവിടെ കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് ആയിഷ ജോഷുവയോടും പറഞ്ഞത്. എന്നാൽ താൻ സ്ഥലങ്ങൾ കാണാൻ വന്നതല്ല എന്നും തനിക്ക് ഗലിപ്പൊലിയിലേക്കാണ് പോവേണ്ടതെന്നും ജോഷു പറഞ്ഞപ്പോൾ അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ ജഡങ്ങൾ മാത്രമേ ഉള്ളൂവല്ലോ എന്നാണ് ആയിഷ ചോദിച്ചത്. അക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ മക്കളുടെ ശരീരങ്ങൾ കണ്ടെത്താനാണ് താനിവിടെ വന്നത് എന്ന് എന്തുകൊണ്ടോ ജോഷു ആയിഷയോട് പറഞ്ഞില്ല. അങ്ങനെ പിറ്റേന്ന് ജോഷു തുർക്കിയിലെ ബ്രിട്ടീഷ് വാർ ഓഫീസിലേക്കെത്തി. തൻ്റെ മക്കൾ അർദർ, ഹെൻറി, എഡ്വേർഡ് മൂവരും 1915 ഓഗസ്റ്റ് 7 ഗലിപ്പൊലിയിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും തന്നെ അവിടേക്ക് പോവാൻ അനുവദിക്കണമെന്നും അയാൾ ക്യാപ്റ്റൻ ബ്രാഡ്ലിയോട് പറഞ്ഞു.
പക്ഷെ ജോഷു കരുതിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഗ്രീക്കുകാർ തുർക്കിയുടെ പടിഞ്ഞാറൻ പ്രവിശ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധമേഖലയിലേക്ക് സാധാരണ ആളുകൾക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. മരിച്ച സൈനികരുടെ ശേഷിപ്പുകൾ കണ്ടെത്താൻ അവിടെ ഇംപീരിയൽ വാർ ഗ്രേവ്സ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അവിടേക്ക് പോവേണ്ട കാര്യമില്ല. ഇനി പോയാൽ തന്നെ 10,000 പട്ടാളക്കാരുടെ ശരീരങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ശരീരങ്ങൾ കണ്ടെത്തുക? ക്യാപ്റ്റൻ ബ്രാഡ്ലിയുടെ ഈ ചോദ്യത്തിന് താൻ കണ്ടെത്തിക്കൊള്ളാം എന്നല്ലാതെ അതിന് മറ്റു മറുപടികളൊന്നും ജോഷുവയുടെ പക്കലുണ്ടായിരുന്നില്ല. എനിക്കെങ്ങനെയും എൻ്റെ മക്കളെ കണ്ടെത്തണം, അവരെ അവരുടെ അമ്മയുടെ അടുത്തടക്കം ചെയ്യണം. എന്നാൽ ജോഷുവ ഓഫീസറോട് എത്ര അപേക്ഷിച്ചിട്ടും അയാൾ അനുവാദം നൽകിയില്ല. നിങ്ങൾക്കറിയാം ഇതിനു മുൻപുള്ള യുദ്ധങ്ങളിൽ മരിച്ചു പോകുന്ന പട്ടാളക്കാരെ എന്താണ് ചെയ്തിരുന്നത് എന്ന്. വലിയൊരു കുഴിയെടുത്ത് ആ പട്ടാളക്കാരെയും ചത്ത കുതിരകളെയും അതിലട്ടങ്ങ് മൂടും. അവർ മണ്ണോട് ചേർന്ന് ചെടികൾക്ക് വളമാകും. ഈ യുദ്ധത്തിലാണ് മരിച്ച കുറച്ച് പട്ടാളക്കാരെങ്കിലും കണ്ടെത്താൻ സൈന്യം ഒരു ശ്രമം നടത്തുന്നത്. അവരവിടെ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ബ്രാഡ്ലി ജോഷ്യ മടക്കിയച്ചു. അങ്ങനെ ഓർഹാനൊപ്പം ജോഷ്യ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ തൻ്റെ അനുവാദമില്ലാതെ അത്ര ദൂരം പോയതിന് ആയിഷ ഓർഹാനെ ശകാരിക്കുന്നുണ്ട്. അതോടൊപ്പം കൂടെ വന്നതിന് ജോഷ്യ നൽകിയ പണവും തിരിച്ചു കൊടുക്കാൻ ഓർഹാനോട് പറഞ്ഞ് ആയിഷ അവിടെ നിന്ന് പോയി. ഓർഹാൻ ആ പണം വെച്ച് നീട്ടിയെങ്കിലും ജോഷ്യ അത് വാങ്ങിയില്ല. അമ്മ അറിയേണ്ട ഇത് നമ്മൾ തമ്മിലുള്ളൊരു രഹസ്യമായിരുന്നു കൊള്ളട്ടെ എന്നാണ് അയാൾ അവനോട് പറഞ്ഞത്. എങ്കിലും ആയിഷയ്ക്ക് തന്നോട് എന്തോ വിരോധമുണ്ട് എന്ന് ജോഷ്യയ്ക്ക് മനസ്സിലായിരുന്നു. അവരുടെ ജോലി അതായതുകൊണ്ട് മാത്രമാണ് അവൾ തനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുന്നത്. എന്തിന് തന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലും. പിറ്റേന്ന് പ്രാതലിന് സമയമായപ്പോൾ ആയിഷ എന്തൊക്കെയോ ടർക്കിഷ് വിഭവങ്ങൾ അയാൾക്കായി തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ അതൊന്നും കഴിക്കാതെ തനിക്കൊരു പുഴുങ്ങിയ മുട്ട കിട്ടുമോ എന്ന് ജോഷി ചോദിച്ചപ്പോൾ ആയിഷ ദേഷ്യപ്പെട്ട് അതെല്ലാം അയാളുടെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പോഴാണ് ആയിഷയുടെ അച്ഛൻ അവിടേക്ക് വന്ന് ജോഷിയോട് എന്തൊക്കെയോ ടർക്കിഷ് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ജോഷിക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മുട്ടയുമായി ആയിഷ മടങ്ങി വന്നപ്പോഴാണ് തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് അയാൾ ചോദിച്ചത് എന്ന് ജോഷിക്ക് മനസ്സിലായത്. തൻ്റെ ഭാര്യ മരിച്ചുവെന്നും മക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഗലിപ്പൊലിയിലേക്ക് പോകണമെന്ന് അയാൾ പറഞ്ഞത് എന്തിനാണെന്ന് ആയിഷയ്ക്ക് മനസ്സിലായത്. എന്തോ ആ നിമിഷം അയാളെ സഹായിക്കണമെന്ന് അവൾക്ക് തോന്നി. അയാളോടുണ്ടായിരുന്ന വിരോധം പെട്ടെന്നില്ലാതായതുപോലെ. ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ എങ്ങനെ ഗലിപ്പൊലിയിലേക്ക് പോകണമെന്ന് ആയിഷ ജോഷിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ജോഷു ഗലിപ്പൊലിയിലേക്ക് പുറപ്പെട്ടു. പോകും മുൻപ് ബർഹാൻ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി ഒരു ഫോട്ടോ അയാൾക്ക് കൊടുത്തു. എൻ്റെ അച്ഛനും ഗലിപ്പൊലിയിലുണ്ട്, വേഗം വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് അച്ഛനോട് പറയണമെന്നാണ് അവൻ ജോഷിയോട് പറഞ്ഞത്. അപ്പോൾ ഉമർ ആരാണ് എന്ന് ജോഷു അവനോട് ചോദിച്ചു. അയാൾ ഒർഹാൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരനായിരുന്നു. ഇപ്പോഴാണ് ആയിഷയ്ക്ക് തന്നോട് വിരോധം തോന്നാനുള്ള കാരണം ജോഷിക്ക് മനസ്സിലായത്. ഗലിപ്പൊലിയിൽ അൻസാക് സേനയുമായി നടന്ന ആ യുദ്ധത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചിരുന്നു. അതുകൊണ്ടാണ് താനൊരു ഓസ്ട്രേലിയക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് തന്നോട് ദേഷ്യം തോന്നിയത്. എന്നാൽ അതിലുമേറെ ജോഷിയെ വേദനിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഗലിപ്പൊലിയിലെ യുദ്ധത്തിൽ തൻ്റെ അച്ഛൻ മരിച്ചുപോയത് ഓർഹാൻ ഇപ്പോഴും അറിയില്ല. അവനിപ്പോഴും അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ്. തന്നെപ്പോലെ അവിടേക്ക് പോകുന്നവരോടൊക്കെ തൻ്റെ അച്ഛനോട് മടങ്ങി വരണമെന്ന് പറയാൻ പറഞ്ഞയക്കുകയാണ് അവൻ. അങ്ങനെ ആയിഷ പറഞ്ഞത് പ്രകാരം കുറച്ച് മത്സ്യ തൊഴിലാളികൾക്ക് പണം നൽകി കടൽ മാർഗം ജോഷു ഗലിപ്പൊലിയിലേക്ക് എത്തി. അവിടെ എത്തി ഇംപീരിയൽ വാർ ഗ്രേവ്സ് ക്യാമ്പിലുണ്ടായിരുന്ന കേണൽ ഹ്യൂഗ്സിനോട് അയാൾ തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മേജർ ഹസനും അപ്പോഴവിടെ ഉണ്ടായിരുന്നു. ജോഷു അയാളുടെ ആവശ്യം അറിയിച്ചപ്പോൾ അയാളെ മടക്കി അയക്കാനാണ് കേണൽ ഹ്യൂഗ്സ് ശ്രമിച്ചത്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ 8 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ യുദ്ധഭൂമിയിൽ നിങ്ങളെങ്ങനെയാണ് അവരെ കണ്ടെത്തുക? മാത്രമല്ല ഈ പ്രദേശത്ത് മണ്ണ് മൂടിപ്പോയ ട്രെഞ്ചുകളും പൊട്ടാതെ കിടക്കുന്ന ഗ്രനേഡുകളും ഷെല്ലുകളുമുണ്ട്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല. നിസ്സഹായനായി അപേക്ഷിക്കുന്ന ജോഷുവെ സഹായിക്കണമെന്ന് മേജർ ഹസന് തോന്നിയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കേണൽ ഹ്യൂഗ്സ് പറഞ്ഞതും ശരിയായിരുന്നു. അവർ മരിച്ച ദിവസം പോരാട്ടം നടന്ന സ്ഥലത്ത് പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ജോഷു പറഞ്ഞെങ്കിലും അതൊട്ടും സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേണൽ വീണ്ടും ജോഷുവോട് മടങ്ങിപ്പോയിക്കോളാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നിരാശനായി ജോഷു അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ കേണൽ ഹ്യൂഗ്സിനെ വിളിച്ചുകൊണ്ടുപോയി ഒരു കാഴ്ച കാണിച്ചു. ജോഷു അവിടെ നിന്ന് മടങ്ങിയിരുന്നില്ല. അയാൾ തനിക്ക് അനുവാദം കിട്ടുന്നതും കാത്ത് ആ കടൽ തീരത്ത് തന്നെ കാത്തിരിക്കുകയായിരുന്നു.
ഇനി അയാളെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ബലം പ്രയോഗിക്കേണ്ടി വരും. പക്ഷേ കേണൽ ഹ്യൂഗ്സിന് അതിന് മനസ്സു വന്നില്ല. കുറച്ച് ഭക്ഷണവും ഒരു പുതപ്പും അയാൾക്ക് കൊണ്ട് കൊടുക്കാനാണ് അയാൾ ആ പട്ടാളക്കാരനോട് പറഞ്ഞത്. അങ്ങനെ പിറ്റേന്ന് കടൽ തീരത്തിരിക്കുമ്പോഴാണ് മേജർ ഹസൻ ജോഷു എന്ത് ചെയ്യാനാണ് തീരുമാനമെന്ന് ഹ്യൂഗ്സിനോട് ചോദിച്ചത്. രണ്ട് ദിവസം കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒരു കപ്പൽ പുറപ്പെടുന്നുണ്ട്. അതിലയാളെ മടക്കി അയക്കാനാണ് ഹ്യൂഗ്സ് തീരുമാനിച്ചിരിക്കുന്നത്. മക്കളെ തേടി വരുന്ന അച്ഛന്മാർക്കെല്ലാം അവരുടെ മക്കളെ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. കേണൽ ഹ്യൂഗ്സ് ഇത് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ മാത്രമല്ല അയാളുടെ മക്കളെ തേടി ഇവിടേക്ക് വന്നുള്ളൂ എന്നാണ് മേജർ ഹസൻ ചോദിച്ചത്. തൻ്റെ കുട്ടികളെ തേടി ഒരു അച്ഛൻ ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവാൻ പാടില്ല എന്ന് മേജർ ഹസൻ ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് കേണൽ ഹ്യൂഗ്സിനും തോന്നി. അങ്ങനെ ജോഷോയുമായി അവർ ഓഗസ്റ്റ് 7 പോരാട്ടം നടന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ടു. കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ തലയോട്ടികളും അസ്ഥികളും കൂന കൂട്ടിവെച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. ആ യാത്രക്കിടയിൽ മേജർ ഹസനെക്കുറിച്ചാണ് സർജൻ ടക്കർ ജോഷിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവനാണ് നമ്മുടെ പട്ടാളക്കാരെ എല്ലാം കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്തത്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെയും കൊന്നത് അവൻ തന്നെയായിരിക്കും. അങ്ങനെ അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ അവരാ പ്രദേശത്തേക്കെത്തി. എവിടെയാണെന്ന് പോരാട്ടം നടന്നത് എന്നും എവിടെയായിരിക്കാം അവർ മരിച്ചു വീണിട്ടുണ്ടാവുക എന്നും മേജർ ഹസൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തു കൂടി ജോഷി തൻ്റെ മക്കളെ തിരഞ്ഞു നടന്നു. ഒടുവിൽ ഒരിടത്തെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്നു. തൻ്റെ കുട്ടികളുടെ ഉറക്കെയുള്ള നിലവിളികൾ അയാളുടെ കാതിൽ മുഴങ്ങി. അവർ എവിടെയാണ് ഉള്ളത് എന്ന് ജോഷി ഹ്യൂഗ്സിനോട് പറഞ്ഞു. അയാൾ പറയുന്നത് എന്താണെന്ന് ഹ്യൂഗ്സിന് മനസ്സിലായില്ല. എങ്കിലും ആ സ്ഥലത്തിന് ചുറ്റും കയറുകൾ വലിച്ചു കെട്ടി പട്ടാളം അവിടെ പരിശോധിക്കാൻ ആരംഭിച്ചു. അല്പനേരത്തെ തിരച്ചിലിനൊടുവിൽ അവിടെ നിന്നൊരു അസ്ഥികൂടം കണ്ടെടുക്കപ്പെട്ടു. ആ ശരീരത്തിലെ ഡോഗ് ടാഗിൽ ഉണ്ടായിരുന്ന പേര് എഡ്വേർഡ് കോണർ എന്നായിരുന്നു. ജോഷുവയുടെ ഏറ്റവും ഇളയ പുത്രൻ. ആ ശരീരത്തിനടുത്തേക്ക് പോകാൻ തുടങ്ങിയ ജോഷുവയെ ഹ്യൂഗ്സ് തടഞ്ഞു. വേണ്ട, നിങ്ങളത് കാണണ്ട. എന്നാൽ ആ ശരീരം കണ്ടെത്തിയ പട്ടാളക്കാരൻ എഡ്വേർഡിന്റെ തലയോട്ടി കയ്യിലെടുത്ത് വെച്ച് പരിശോധിച്ചത് ജോഷുവയുടെ മുന്നിൽ വെച്ച് തന്നെയാണ്. അവൻ്റെ തലയിലൂടെ ഒരു ബുള്ളറ്റ് തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സർജൻ ടക്കർ ജോഷുവയ്ക്കടുത്തേക്കെത്തി മേജർ ഹസനെ ചൂണ്ടി പറഞ്ഞു. പരിക്കേറ്റ നമ്മുടെ സൈനികരെ തടവിലാക്കുന്നതിന് പകരം ആ നീചൻ അവരെ ഇവിടെ വെച്ച് തന്നെ വധിക്കാൻ ഓർഡർ കൊടുത്തതാണ്. അവനാണ് നിങ്ങളുടെ മകനെ കൊന്നത്. ഇത് കേട്ട നിമിഷത്തിൽ ദേഷ്യവും സങ്കടവും സഹിക്ക വയ്യാതെ ജോഷു ഹസനടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഹസനെ അയാൾ ആക്രമിക്കും മുൻപ് ജമാൽ അയാളെ അടിച്ചു വീഴ്ത്തി. നിങ്ങളാണ് എൻ്റെ മക്കളെ കൊന്നത് എന്ന് നിലത്ത് വീണുകിടന്ന ജോഷു അലറി. നിങ്ങളുടെ പട്ടാളമാണ് ഞങ്ങളുടെ രാജ്യം ആക്രമിച്ചത്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ ഈ യുദ്ധത്തിനയച്ചത്. മേജർ ഹസൻ്റെ ഈ വാക്കുകൾ വെടിയുണ്ടകൾ പോലെ ജോഷുവയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ജോഷുവെ ടെന്റിലേക്ക് കൊണ്ടിരുത്താൻ പറഞ്ഞ ശേഷം കേണൽ ഹ്യൂഗ്സ് മേജർ ഹസനോട് ക്ഷമ ചോദിച്ചു. അയാൾക്ക് ഇനിയും 2 കൂടിയുണ്ട്. നമ്മൾ അവർക്കായി തിരച്ചിൽ തുടരണമെന്നാണ് ഹസൻ അയാളോട് പറഞ്ഞത്. അങ്ങനെ അല്പനേരത്തിന് ശേഷം എഡ്വേർഡിൻ്റെ ശരീരത്തിനടുത്തായി അവർ ഹെൻറിയെയും കണ്ടെത്തി. എന്നാൽ അപ്പോഴും അവർ കർദറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ അവിടെ തന്നെ ഉണ്ടാവും. അവൻ്റെ അനുജന്മാരെ വിട്ട് അവൻ എവിടേക്കും പോവില്ല എന്ന് ജോഷു പറഞ്ഞെങ്കിലും പട്ടാളം അവിടെ ആകെ അരിച്ചു പെറുക്കിയിരുന്നു. എന്നിട്ടും അവർ കർദറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ കിടന്ന സ്ഥലം കണ്ടെത്തിയതെന്ന് ഹ്യൂഗ്സ് ചോദിച്ചു. എന്നാൽ മൂവരെയും തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ജോഷു പറഞ്ഞത്. എത്രയും വേഗം പ്രാർത്ഥനകൾ നടത്തി അവരുടെ ശരീരങ്ങൾ അവിടെ തന്നെ അടക്കം ചെയ്യാമെന്ന് ഹ്യൂഗ്സ് പറഞ്ഞെങ്കിലും ജോഷു അതിന് സമ്മതിച്ചില്ല. ഞാനവരെ തിരിച്ചെത്തിച്ചു കൊള്ളാമെന്ന് അവരുടെ അമ്മയ്ക്ക് വാക്കു കൊടുത്തതാണ്. എന്നാൽ വീണ്ടും ഹ്യൂഗ്സ് ജോഷുവെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവരിവിടെയാണ് മരിച്ചു വീണത്. അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അവർ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നത്. അനേകായിരം സൈനികരുടെ രക്തം വീണ ഈ മണ്ണ് ഏതൊരു പള്ളി സെമിത്തേരിയേക്കാളും വിശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. അവർ പോരാടി വീണ് ഈ മണ്ണിൽ തന്നെ അവർ വിശ്രമിച്ചു കൊള്ളട്ടെ. അതല്ല, നിങ്ങൾ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ശേഷിപ്പുകൾ വെറും അസ്ഥി കഷ്ണങ്ങൾ മാത്രമായി പോവില്ലേ? ഹ്യൂഗ്സ് ഇത് പറഞ്ഞ തീരുമാനം ജോഷുക്ക് വിട്ടുകൊടുത്തെങ്കിലും അല്പനേരം ആലോചിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ജോഷുക്കും തോന്നി. അങ്ങനെ ഹെൻറിയുടെയും എഡ്വേർഡിൻ്റെയും ശരീരങ്ങൾ ക്രൈസ്തവ മതാചാരപ്രകാരം ആ യുദ്ധഭൂമിയിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടു. അന്ത്യനിദ്ര കൊള്ളുന്ന തൻ്റെ മക്കളുടെ കല്ലറക്കരികിലിരുന്ന് താൻ ഇന്നും അവർക്ക് വായിച്ചു കൊടുക്കാറുള്ള ആ കഥകൾ അവസാനമായി ജോഷു അവർക്ക് വായിച്ചു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ മേജർ ഹസൻ ജോഷുവെ കാണാൻ അയാളുടെ ടെന്റിലേക്കെത്തി.
ഇന്നലെ താൻ അങ്ങനെ പെരുമാറിയതിൽ ജോഷി അയാളോട് ക്ഷമ ചോദിച്ചുവെങ്കിലും ആ അച്ഛനെ അതിന് പ്രേരിപ്പിച്ച വികാരം ഹസന് മനസ്സിലാകുമായിരുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാവും, മക്കളുടെ മരണം കാണേണ്ടി വരുന്നതാണ് ഒരു മനുഷ്യന് മേൽ പതിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം. എന്നാൽ ഇത് പറഞ്ഞുവെങ്കിലും പുതിയൊരു പ്രതീക്ഷയുമായിട്ടായിരുന്നു ഹസൻ ജോഷിയുടെ അടുത്തേക്ക് വന്നത്. അർദറിന്റെ ശരീരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ തന്നെ ഹസൻ ഇസ്താംബുളിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. അതിന് മറുപടിയായി അവർ ഒരു പട്ടിക തിരിച്ചയച്ചിട്ടുണ്ട്. ഗലിപ്പുലി യുദ്ധത്തിൽ തുർക്കി തടവിലാക്കിയ സൈനികരുടെ പട്ടികയായിരുന്നു അത്. അതിൽ കോണർ എന്ന സർനെയിമുള്ള ഒരാളും ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ മകൻ അർദറാണെങ്കിൽ അവൻ ഇനി ഇവിടെ തിരയണ്ട, അവൻ ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങിയിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ജോഷിക്ക് ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു ഹസന്റെ ആ വാക്കുകൾ. അങ്ങനെ പിന്നെയും രണ്ട് ദിവസം കൂടി കടന്നുപോയി. ഈ സമയത്തെല്ലാം തുർക്കിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യ ഗ്രീക്കുകാർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിട്ടൻ നയതന്ത്രപരമായി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് സമ്മതിച്ചതാണ്. ഈ വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണേണ്ടതുണ്ട്. അക്കാര്യം ബ്രിട്ടീഷ് അഡ്മിറലിനെ കണ്ട് സംസാരിക്കാൻ വാർ ഓഫീസിലേക്ക് എത്തിയതായിരുന്നു മേജർ ഹസൻ. എന്നാൽ അഡ്മിറലിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നാണ് ക്യാപ്റ്റൻ ബ്രാഡ്ലി അയാളോട് പറഞ്ഞത്. ഗ്രീക്കുകാരെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങിയാൽ അത് മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കും. അവരുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തി ഈ പ്രശ്നം സമാധാനപരമായി പരിഹരിച്ചുകൊള്ളാം. അതുവരെ നിങ്ങൾ സംയമനം പാലിക്കേണ്ടതുണ്ട്. ബ്രാഡ്ലി പറഞ്ഞത് കേട്ട് അമർഷം പൂണ്ട് ഹസൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജോഷു അവിടേക്ക് വരുന്നത്. അർദറിനെ കൊണ്ടുപോയ പ്രിസൺ ക്യാമ്പ് എവിടെയാണ് എന്ന് ജോഷു ചോദിച്ചപ്പോൾ ഞാൻ സഹായം ചെയ്യുന്നത് നിർത്തി എന്നാണ് അയാൾ ജോഷുവയോട് പരുഷമായി പറഞ്ഞത്. അപ്പോഴേക്കും ജോഷിക്കടുത്തേക്ക് ബ്രാഡ്ലി എത്തി. അയാളോടും ആ പ്രിസൺ ക്യാമ്പിനെ കുറിച്ച് ജോഷു ചോദിച്ചെങ്കിലും വീണ്ടും ജോഷുവെ തടയാനാണ് ബ്രാഡ്ലി ശ്രമിച്ചത്. നിങ്ങളുടെ മകൻ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ കൊല്ലപ്പെട്ടുവെന്നാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ല. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനശേഷം ഈ നാടിനെ നായ്ക്കളെ പോലെ ഓരോ രാജ്യങ്ങൾ കഴിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യക്കാർക്ക് കരിങ്കടലാണ് വേണ്ടത്. ഫ്രാൻസും ഇറ്റലിയും അജിയന് പിറകെയാണ്. നിങ്ങൾ പറയുന്ന ഈ പ്രിസൺ ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന അനറ്റോലി എന്ന പ്രദേശം ഇപ്പോൾ ഗ്രീക്കുകാരുടെ അധീനതയിലാണ്. അവിടെ ഗ്രീക്കുകാരും തുർക്കികളും തമ്മിലിപ്പോൾ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇടയിൽ നിങ്ങളുടെ മകനെ തിരഞ്ഞു പിടിക്കുന്നത് എങ്ങനെയാണ്? ആ ക്യാമ്പൊക്കെ എന്നി തകർന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മടങ്ങിപ്പോയേ മതിയാവൂ. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഹോട്ടലിലേക്ക് എത്താം. അവിടെ നിന്ന് സുരക്ഷിതമായി നിങ്ങളെ കൽക്കട്ടയിലേക്ക് ഞങ്ങൾ എത്തിക്കാം. കൽക്കട്ടയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയേ മതിയാവൂ. ഇതെല്ലാം പറഞ്ഞ് ജോഷു അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ക്യാപ്റ്റൻ ബ്രാഡ്ലി അയാളെ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നേനെ. ജോഷുവയ്ക്ക് അതിന് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജോഷു പിന്നെയും മേജർ ഹസനെ കാണുന്നത്. ഹസൻ കാണാതെ ജോഷു അയാളെ പിന്തുടർന്നു. അയാളെ പിന്തുടർന്ന് ജോഷു എത്തുന്നത് ടർക്കിഷ് സൈന്യത്തിന്റെ ഒരു രഹസ്യ സങ്കേതത്തിലേക്കാണ്. അവിടെ എത്തിയ ഉടനെ കരിം ജോഷുവെ പിടിച്ച അയാളുടെ കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോൾ അയാൾ വീണ്ടും മേജർ ഹസനോട് അപേക്ഷിച്ചു. എന്നെ സഹായിക്കണം. ആ പ്രിസൺ ക്യാമ്പ് കൃത്യമായി എവിടെയായിരുന്നു എന്ന് എനിക്കൊന്ന് കണ്ടുപിടിച്ചു തരണം. എനിക്ക് വേറെ മാർഗങ്ങളില്ല. പക്ഷേ ഇത്തവണയും ഹസനകളെ സഹായിക്കാൻ തയ്യാറായില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. മടങ്ങിപ്പോയിക്കോളൂ എന്നാണ് ഹസൻ പറഞ്ഞത്. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ജോഷു ഇപ്പോഴും എന്തെങ്കിലും വഴി തെളിയുമെന്നോർത്ത് ആ ഹോട്ടലിൽ തന്നെ കഴിയുകയാണ്. ഒഴിവു സമയങ്ങളിൽ അയാളെപ്പോഴും മൊറഹാനൊപ്പമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ ഹോട്ടലിലെ ജോലിക്കാരിയായ നതാലിയ ജോഷുവെക്കുറിച്ച് ആയിഷയോട് ചോദിക്കുന്നത്. അയാൾക്കധികം പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും നല്ല സുമുഖനാണല്ലേ. എന്നാൽ ആയിഷ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിവാഹിതയാണ്. ഞാൻ എന്തിനാണ് മറ്റു പുരുഷന്മാരുടെ കാര്യങ്ങൾ അറിയുന്നത്? എന്നാൽ ആയിഷ വിവാഹിതയായിരുന്നു എന്ന് പറയുന്നതാവും ശരി. യുദ്ധത്തിൽ തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടുവെന്ന് ആയിഷയ്ക്കറിയാം. പക്ഷേ അവളത് സമ്മതിക്കാൻ തയ്യാറല്ല. തൻ്റെ ഭർത്താവ് ഉടൻ തന്നെ മടങ്ങി വരുമെന്നാണ് അവളെല്ലാവരോടും പറയുന്നത്. കാരണം അവൾ താനൊരു വിധവയാണ് എന്ന് സമ്മതിക്കുന്നതും കാത്തിരിക്കുകയാണ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ഉമർ. അയാൾക്ക് ആയിഷയെ രണ്ടാം ഭാര്യയാക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നാം ഭാര്യ ഫാത്തിമയ്ക്ക് അതിന് സമ്മതവുമാണ്. എന്നാൽ ആയിഷയ്ക്ക് അതിന് സമ്മതമായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവ് മരിച്ചുവെന്ന് അവൾ മറ്റുള്ളവർക്ക് മുന്നിൽ സമ്മതിക്കാത്തത്, അച്ഛൻ മരിച്ചുവെന്ന് ഓർഹാനെ അറിയിക്കാത്തത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് സിസ്റ്റേണിലേക്ക് പോകുമ്പോൾ ജോഷുവയും കൂടെ കൂട്ടണമെന്ന് ഓർഹാൻ ഐഷയോട് പറഞ്ഞത്. ആദ്യം ഐഷ അതിനെ സമ്മതിച്ചില്ലെങ്കിലും ഓർഹാൻ നിർബന്ധം പിടിച്ചപ്പോൾ അവൾ അതിന് സമ്മതിച്ചു.
ശുദ്ധജലം സൂക്ഷിക്കുന്ന വലിയ കുളങ്ങൾ പോലെയുള്ള സംഭരണികളാണ് സിസ്റ്റേണുകൾ. അങ്ങനെ അവർക്കൊപ്പം പോയെങ്കിലും അവർക്കുമേറെ പിന്നിലായാണ് ജോഷി നടന്നത്. കാരണം ഐഷ ഒരു വിവാഹിതയായ സ്ത്രീയാണല്ലോ. അങ്ങനെ സിസ്റ്റേണിലെത്തിയപ്പോഴാണ് തൻ്റെ നാട്ടിൽ വെള്ളം കണ്ടെത്താൻ താൻ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നുവെന്ന് ജോഷ ഒർഹാനോടും ഐഷയോടും പറഞ്ഞത്. ആ വരണ്ട ഭൂമിയിൽ കുഴികൾ കുത്തി വെള്ളമെടുക്കുന്ന കഥകളൊക്കെ അയാൾ അവരോട് പറഞ്ഞു. ജോഷുവയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ ആയിഷയ്ക്ക് അയാളോട് ഒരനുകമ്പ തോന്നാതിരുന്നില്ല. അങ്ങനെ വൈകുന്നേരത്തോടെ ഹോട്ടലിലെത്തിയ ശേഷവും അവരെ സംസാരങ്ങൾ തുടർന്നു. അപ്പോഴേക്കും ഒർഹാൻ ഉറങ്ങിയിരുന്നു. അവനന്ന് തൻ്റെ കയ്യിൽ കൊണ്ടുതന്ന ചിത്രം ജോഷു ആയിഷയെ തിരികെ ഏൽപ്പിച്ചു. അപ്പോഴാണ് ആയിഷ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ജോഷുവോട് പറയുന്നത്. തുർഗുത്ത് എന്നായിരുന്നു അയാളുടെ പേര്. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. യുദ്ധത്തിന് പോകുന്നതുവരെ പാട്ടും മദ്യപാനവും ആഘോഷങ്ങളുമായി നടന്ന ഒരാളായിരുന്നു തുർഗുത്ത്. കുടുംബത്തിൻ്റെ ചുമതലകളെല്ലാം അന്നും ആയിഷയുടെ തലയിൽ തന്നെയായിരുന്നു. എങ്കിലും അയാൾക്ക് ആയിഷയെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ അവളും സന്തുഷ്ടയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോഴും തൻ്റെ ഭർത്താവ് മരിച്ചുവെന്ന് മാത്രം അവൾ സമ്മതിച്ചില്ല. അയാൾ മരിച്ചുവെന്ന് ആയിഷയെപ്പോലെ ജോഷിക്കും അറിയാമായിരുന്നുവെങ്കിലും തൻ്റെ ഭർത്താവ് മടങ്ങി വരുമെന്ന് തന്നെയാണ് അവളിപ്പോഴും പറയുന്നത്. അങ്ങനെ പിന്നെയും ഒരുപാട് നേരം സംസാരിച്ച് ആയിഷ തൻ്റെ മുറിയിലേക്ക് പോയി. എന്നാൽ മുറിയിലെത്തി അവൾ ഉറങ്ങിയില്ല. അവളെന്ന രാത്രി മുഴുവൻ ജോഷി തിരിച്ചേൽപ്പിച്ച ആ ചിത്രവും നോക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം ഇനിയും അവൾക്ക് ആ പ്രതിരോധം തുടരാൻ കഴിയുമായിരുന്നില്ല. തുർഗുത്ത് മരിച്ചു, ഇനി അവൻ മടങ്ങി വരില്ല എന്നും എത്രയും വേഗം വിവാഹത്തിന് തയ്യാറെടുക്കാനും ഒമർ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലവളെ അയാളുടെ ഒന്നാം ഭാര്യ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക പോലും ചെയ്തു. ആ വീട്ടിലെ ഒരു കിടപ്പുമുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാണ് നിന്റെ മുറി, ഓരോ മൂന്ന് രാത്രികൾ കൂടുമ്പോൾ ഒമർ നിന്റെ അരികിലേക്ക് വരും. എന്നാൽ ഈ സമയമെല്ലാം ജോഷു ഇസ്താംബുളിലെ ആശുപത്രികളിലും പട്ടാള ഓഫീസുകളിലും കയറി ഇറങ്ങുകയായിരുന്നു. തൻ്റെ മകൻ എവിടെയാണ് ഉണ്ടാവുക എന്നതിന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നാണ് അയാൾ അന്വേഷിച്ചത്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരിക്കൽ രാവിലെ ആ ഹോട്ടലിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുർക്കിയിൽ കാപ്പിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ആയിഷ ജോഷിയോട് പറഞ്ഞത്. അതിനുശേഷം അയാൾ കുടിച്ച കപ്പ് വാങ്ങിയതിന് മുകളിലൊരു സോസർ വെച്ചൊന്ന് ചുറ്റിച്ച് ആയിഷ അതവിടെ കമഴ്ത്തി വെച്ചു. ഓരോരുത്തരും കുടിക്കുന്നവരുടെ കാപ്പിക്കപ്പിൽ അവരുടെ വിധി എഴുതിയിട്ടുണ്ടാകുമെന്ന വിശ്വാസം തുർക്കിയിൽ കാലങ്ങളായുണ്ട്. എന്തിനവിടുത്തെ വിവാഹങ്ങളിൽ പോലും കാപ്പിക്ക് വലിയ പങ്കുണ്ട്. തുർക്കിയിലൊരു പുരുഷനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി ചെന്നാൽ ആ പെൺകുട്ടി അയാൾക്ക് കാപ്പി നൽകണം. നൽകുന്ന കാപ്പിക്ക് കയ്പാണ് എങ്കിൽ അതിനർത്ഥം വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ല എന്നാണ്. മധുരമാണെങ്കിലോ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നോ. എത്രയേറെ മധുരമുണ്ടോ അത്രത്തോളം സ്നേഹമുണ്ട് എന്നർത്ഥം. അങ്ങനെ ആയിഷ ആ കമഴ്ത്തി വെച്ച കപ്പെടുത്ത് നോക്കി. അതിലെന്തോ കണ്ടിട്ടാവണം പെട്ടെന്ന് അവളുടെ മുഖം മാറി. ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ഹോട്ടലിലേക്ക് അപ്പോഴെത്തിയ ഒമർ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾ ആയിഷയ്ക്ക് പിന്നാലെ അടുക്കളയിലേക്കെത്തി അവളെ ശകാരിക്കാൻ തുടങ്ങി. നീ ഒരു വിധവയല്ലേ, പിന്നെന്താണ് നീ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാത്തത് എന്നാണ് അയാൾ ചോദിച്ചത്. എന്നാൽ പിന്നെയും ആയിഷ താൻ വിധവയല്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. എല്ലാം ഒർഹാനെ അറിയിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഒമർ ഒർഹാനെ അവിടേക്ക് വിളിച്ചു. അവനോടൊന്നും പറയരുത് എന്ന് ആയിഷ അപേക്ഷിച്ചിട്ടും ഒമർ അവനോടെല്ലാം പറഞ്ഞു. അവൻ്റെ അച്ഛൻ 4 വർഷം മുൻപ് മരിച്ചുപോയെന്നും അയാളിനി തിരികെ വരില്ല എന്നും ഒമർ പറഞ്ഞപ്പോൾ ഒർഹാൻ കരഞ്ഞുകൊണ്ട് അവിടെ നോടി ജോഷിക്കടുത്തേക്കെത്തി അയാളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴും അവരുടെ തർക്കങ്ങൾ തീർന്നിരുന്നില്ല. ഒടുവിൽ ഒമർ ജോഷയുടെ പേര് പറഞ്ഞ് ആയിഷയെ വേശ്യ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ആയിഷയെ തല്ലാനൊങ്ങി. അതോടെ അയാൾ ആയിഷയെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് അവിടേക്ക് ഓടിയെത്തിയ ജോഷയെ തള്ളി മാറ്റുന്നത് വരെ അയാൾ അവളെ തല്ലി. അതോടെ നിന്റെ ഭർത്താവിനെ കൊന്ന നമ്മളുടെ ശത്രുക്കൾ ഒരാളെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച് ഒമർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാനാണ് ആയിഷ ജോഷിയോട് പറഞ്ഞത്. ഒമർ വെറുതെ ഇരിക്കില്ല, അയാൾ ആളെയും കൂട്ടി വരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. എന്നാൽ അപ്പോഴും ജോഷു പോകാൻ തയ്യാറായില്ല. താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് അയാൾ ചോദിച്ചത്. ഇതോടെ ദേഷ്യം വന്ന് ആയിഷ അയാളോട് പൊട്ടിത്തെറിച്ചു. നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങളും നിങ്ങളുടെ നശിച്ച പട്ടാളവും കാരണമാണ് എനിക്കും എൻ്റെ മകനും ഈ അവസ്ഥ വന്നത്. ഇത് നിങ്ങളുടെ ലോകമല്ല ജോഷുവ,
നിങ്ങളിവിടെ നിന്ന് പോയേ മതിയാവുമെന്ന് അവൾ തറപ്പിച്ച് പറഞ്ഞു. പിന്നെ ജോഷു അവിടെ നിന്നില്ല. അയാൾ തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പോകരുത് എന്ന് ഓർഹാൻ അയാളോട് പറഞ്ഞു. ജോഷു അവനോടൊന്നും പറഞ്ഞില്ല. അയാൾ തൻ്റെ മക്കൾക്ക് വായിച്ചു കൊടുക്കാറുണ്ടായിരുന്ന പുസ്തകം അവന് സമ്മാനിച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ ജോഷുവെ ആക്രമിക്കാൻ ഒമറും സംഘവും പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ ജോഷുവെ കയ്യിൽ കരുതിയിരുന്ന വടികളും ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് സർജൻ ജമാലും സംഘവും അവിടേക്ക് വരുന്നത്. ആ പട്ടാളക്കാരെ കണ്ടപ്പോൾ തന്നെ ഒമറും സംഘവും ജോഷുവെ ആക്രമിക്കുന്നത് നടത്തി. ജോഷുവെ മേജർ ഹസന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായിരുന്നു അവരവിടേക്ക് വന്നത്. ജോഷു അയാൾക്കൊപ്പം പോകുമ്പോൾ ചിതറിക്കിടക്കുന്ന അയാളുടെ സാധനങ്ങൾ ഒർഹാൻ അയാളുടെ ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജമാലിനൊപ്പം ജോഷു മേജർ ഹസന്റെ അടുത്തേക്ക് എത്തി. ഹസനപ്പോ ഒരു സോനയിലായിരുന്നു ഉണ്ടായിരുന്നത്. അയാളപ്പോഴേക്കും അർദറിനെ കൊണ്ടുപോയിരിക്കാൻ സാധ്യതയുള്ള പ്രിസൺ ക്യാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. അനറ്റോലിയ പ്രവേശിയിലെ അഫ്യാൻ എന്ന പ്രദേശത്തായിരുന്നു ആ പ്രിസൺ ക്യാമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രീക്കുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലൊന്നായിരുന്നു അഫ്യാൻ. ആ പ്രിസൺ ക്യാമ്പൊക്കെ തകർന്നിരുന്നുവെങ്കിലും ആ പ്രദേശത്ത് ആർക്കെങ്കിലും അർദറിനെ കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ല. അടുത്ത ദിവസം മേജർ ഹസനും സംഘത്തിനും അഫ്യാൻ വഴി അങ്കാറയിലേക്ക് പോവേണ്ടതുണ്ട്. ഇടയ്ക്ക് അഫ്യാനിലിറങ്ങി തങ്ങൾ അർദറിനെ കുറിച്ച് അന്വേഷിക്കാമെന്നാണ് മേജർ ഹസൻ പറഞ്ഞത്. അങ്ങനെ അന്ന് രാത്രി ജോഷുവോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേജർ ഹസൻ ആ യുദ്ധത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം ഓർത്തെടുത്തത്. യുദ്ധത്തിനിടയ്ക്ക് ശത്രുസേനയിലെ ഒരു സൈനികൻ, ഒരു ഓസ്ട്രേലിയക്കാരൻ, ഞങ്ങളെ ഒരു വെള്ളക്കുടി ഉയർത്തി കാണിച്ചു. ഞങ്ങൾ വെടി നിർത്തിയപ്പോൾ അവൻ ട്രെഞ്ചിൽ നിന്ന് കയറി ഞങ്ങൾക്കടുത്തേക്ക് നടന്നു. 1000 തോക്കുകളും 2000 കണ്ണുകളും അവനെ തന്നെ ഉന്നമിച്ച് നിൽക്കുകയാണ്. എങ്കിലും അതൊന്നും കൂസാതെ അവൻ ഞങ്ങൾക്കടുത്തേക്ക് നടന്നു വന്നു. അവൻ അടുത്തെത്താറായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ പരിക്കേറ്റ് ഞങ്ങളുടെ ഒരു സൈനികനെ താങ്ങി പിടിച്ചുകൊണ്ടാണ് നടന്നു വന്നത്. അവനയാളെ ഞങ്ങളെ തിരികെ ഏൽപ്പിച്ചു. അതിനു പകരമായി ഞാൻ അവനൊരു സിഗരറ്റും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആ സിഗരറ്റ് വലിച്ച് അവൻ മടങ്ങിപ്പോയി. പക്ഷേ അവൻ മടങ്ങിപ്പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കള്ളൻ എൻ്റെ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും അടിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ആ സംസാരവും മദ്യപാനവും ഒക്കെ കഴിഞ്ഞ് ജോഷു തൻ്റെ ബാഗ് എടുക്കാൻ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. നേരം ഒരുപാട് വൈകിയെങ്കിലും ആയിഷ ഉറങ്ങിയിരുന്നില്ല. അവൾ താനിന്ന് പറഞ്ഞതിനെല്ലാം ജോഷുവോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ തെറ്റ് തൻ്റെ ഭാഗത്താണെന്നും താനാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്നുമാണ് ജോഷു പറഞ്ഞത്. പുലർച്ചെ തന്നെ മേജർ ഹസനൊപ്പം അഫ്യാനിലേക്ക് പുറപ്പെടാനാണ് ജോഷു തീരുമാനിച്ചിരിക്കുന്നത്. വിശന്ന് പോകേണ്ട താൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ അയാളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ ഇന്ന് അയാളോട് പറഞ്ഞതിനെല്ലാം പ്രായശ്ചിത്തമെന്നോണം ഒരുപാട് വിഭവങ്ങൾ അവളയാൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഭക്ഷണം ഒന്നിച്ച് കഴിച്ച് പുലരുവോളം അവർ സംസാരിച്ചിരുന്നു. പുലർച്ചെയൊന്ന് കിടന്ന് മയങ്ങിയപ്പോഴാണ് പുറത്ത് ക്യാപ്റ്റൻ ബ്രാഡ്ലിയും സംഘവും തന്നെ വിളിക്കുന്നത് ജോഷു കേട്ടത്. ബ്രാഡ്ലിക്കൊപ്പം ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. തന്നെ ബലമായി പിടിച്ച് നാട്ടിലേക്ക് മടക്കി അയക്കാൻ തന്നെയാണ് അയാളുടെ ഉദ്ദേശം. ജോഷു പുറത്തേക്ക് ചെല്ലാതിരുന്നപ്പോൾ ബ്രാഡ്ലി അയാളോട് പുറത്തേക്ക് വരാൻ അലറി. പട്ടാളം ഹോട്ടലിൻ്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കടക്കുമ്പോൾ മേൽക്കൂര വഴി രക്ഷപ്പെടാനുള്ള മാർഗം ആയിഷ ജോഷുവയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പട്ടാളത്തിൻ്റെ പിടിയിലാവാതെ ജോഷു മേൽക്കൂര വഴി കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ നേരെ പോകുന്നത് മേജർ ഹസൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ഒട്ടും സമയം വഹിക്കാതെ ഒരു ചരക്ക് തീവണ്ടിയിൽ മേജറിനും സംഘത്തിനുമൊപ്പം ജോഷു അഫ്യാനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആ യാത്രയിൽ തീവണ്ടിയിലിരുന്നൊരു ക്രിക്കറ്റ് ബാറ്റ് കിട്ടിയപ്പോൾ ക്രിക്കറ്റ് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ ഓസ്ട്രേലിയക്കാരൻ തുർക്കികളെ പഠിപ്പിച്ചു. അഫ്യാനോട് അടുക്കാറായപ്പോൾ പട്ടാളക്കാർ തങ്ങളുടെ യൂണിഫോമുകൾ എടുത്തണിഞ്ഞ് തോക്കുകളിൽ തിരിയും നിറച്ച് തയ്യാറായി നിന്നു. ദൂരെ അഫ്യാൻ നഗരത്തിൽ നിന്ന് പുകയുയരുന്നത് അവർക്ക് കാണാം. ഗ്രീക്കുകാർ തങ്ങൾ കരുതിയതിലും കൂടുതൽ കടന്നു കയറിയിരിക്കുന്നു. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് മേജർ ഹസൻ പറഞ്ഞു. മേജറുടെ കണക്കുകൂടലുകൾ തെറ്റിയില്ല. ട്രെയിൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മുന്നിലുള്ള പാലത്തിൽ തീ കൂട്ടി കത്തിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. അതോടെ ട്രെയിൻ അവിടെ നിർത്തിയിട്ടു. ഒരല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ ട്രെയിനിന് നേരെ ഗ്രീക്കുകാരുടെ ആക്രമണമുണ്ടായി. തുരുതുര പാഞ്ഞു വരുന്ന ഗ്രീക്കുകാരുടെ വെടിയുണ്ടകൾ പ്രതിരോധിക്കാൻ കഴിയാതെ മേജറുടെ പട്ടാളം ആ ട്രെയിനിനുള്ളിൽ പിഴഞ്ഞു വീണു. അതിനുശേഷം രണ്ട് ഗ്രീക്ക് സൈനികർ ആ ട്രെയിനിലേക്ക് കയറി ജമാലിനെ വെടിവെച്ചിട്ട് മേജർ ഹസനെ ബന്ദിയാക്കി. അതിലൊരുവൻ ജോഷുവയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയപ്പോൾ അയാൾ നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് ഹസനയെ തടയാൻ ശ്രമിച്ചു. അയാൾ ഒരു ഓസ്ട്രേലിയക്കാരനാണ്, നിങ്ങളുടെ സഖ്യകക്ഷി. അയാളെ ഞങ്ങൾ ബന്ദിയാക്കിയതാണ്. നീ ഒരു കംഗാരു ആണോ എന്ന് ആ ഗ്രീക്ക് പട്ടാളക്കാരൻ ജോഷുവോട് ചോദിച്ചു.
അതേ താനൊരു ഓസ്ട്രേലിയക്കാരനാണെന്ന് ജോഷോ മറുപടി പറഞ്ഞതോടെ ഗ്രീക്കുകാർ അയാളെ വെറുതെ വിട്ടു. അതിനുശേഷം അവർ ഹസനെയും ജമാലിനെയും പിടിച്ചുകൊണ്ടുപോയി അവരെ മുട്ടിൽ നിർത്തി. അതിലൊരു പട്ടാളക്കാരൻ അവരുടെ തലയിലേക്ക് തോക്കു ചൂണ്ടിയപ്പോൾ ഹസനും ജമാലും അവസാനമായി പ്രാർത്ഥനകൾ ഉരുവിട്ടു. പെട്ടെന്ന് ജോഷോ ആ ബാറ്റുകൊണ്ട് പിന്നിൽ നിന്ന് ആ പട്ടാളക്കാരനെ അടിച്ചു വീഴ്ത്തി. അപ്പോൾ നിലത്ത് വീണ അയാളുടെ തോക്കെടുത്ത് ഹസൻ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് പട്ടാളക്കാർക്ക് നേരെ നിറയൊഴിച്ചു. പക്ഷേ അതിനിടയ്ക്ക് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ തൻ്റെ വാളുകൊണ്ട് ജമാലിൻ്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. ഹസൻ അയാളെയും വെടിവെച്ചിട്ടുവെങ്കിലും ജമാൽ അപ്പോഴേക്കും മരിച്ചിരുന്നു. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഹസനും ജോഷുവയും അവിടെ ഉണ്ടായിരുന്ന രണ്ട് കുതിരകളുടെ പുറത്ത് കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടെത്തുന്നത് അഫ്യാൻ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുന്നിൻ ചെരുവിലുള്ള ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ എന്തോ കാഴ്ച കണ്ട് ജോഷോ ആ കുതിരയെ അവിടെ നിർത്തി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഈ ദിശയിലാണ് പോവേണ്ടതെന്ന് ഹസൻ പറഞ്ഞിട്ടും ജോഷോ ആ കാഴ്ച കണ്ടിടത്തേക്ക് കുതിരയെ പായിച്ചു. ഹസനും അയാളെ പിന്തുടർന്നു. അങ്ങനെ അവരെത്തുന്നത് ഒരു ചെറിയ വിൻഡ്മില്ലിനടുത്തേക്കാണ്. അത് ജോഷോയുടെ ഫാമിലുണ്ടായിരുന്ന അതേ മാതൃകയിലുള്ള വിൻഡ്മില്ലായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ജോഷോ ഹസനോട് പറഞ്ഞു. ഹസൻ ആ വിൻഡ്മില്ല് നിർമ്മിച്ച ആളെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട് അന്വേഷിച്ചു. അയാളുണ്ടാവാൻ സാധ്യതയുള്ള തകർന്നു പോയ പള്ളിയിലേക്ക് ആ ആളുകൾ അവരെ വഴി കാണിച്ചു. അവർ വേഗം ആ പള്ളിയിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ വിളി കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അത് അറുതർ തന്നെയായിരുന്നു. അവൻ ജോഷുക്കടുത്തേക്ക് വന്ന് അയാളുടെ മുഖത്ത് തൊട്ടു. അത് യാഥാർത്ഥ്യമാണോ എന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജോഷു തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു. നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവാമെന്ന് ജോഷു പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മാറി. എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ആർക്കും മടങ്ങി വരാൻ കഴിയില്ല, അവർ രണ്ടാൾ മരിച്ചുപോയി എന്ന് അർദർ അച്ഛനോട് പറഞ്ഞു. അത് തനിക്കറിയാമെന്ന് ജോഷു പറഞ്ഞപ്പോൾ അമ്മയെക്കുറിച്ചാണ് അർദർ ചോദിച്ചത്. അമ്മയിപ്പോൾ നിന്റെ അനുജന്മാർക്കടുത്താണ് എന്ന് ജോഷു മറുപടി പറഞ്ഞു. അർദറിന് കുറച്ചു നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ സംസാരിച്ചത് തൻ്റെ അനുജന്മാരെ കുറിച്ചാണ്. ഞാനവരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ ആ യുദ്ധഭൂമിയിൽ നടന്നത് എന്താണെന്ന് അർദർ ജോഷുവെ പറഞ്ഞു കേൾപ്പിച്ചു. അന്ന് ആ പോരാട്ടത്തിനിടയിൽ തൻ്റെ തൊട്ടരികിൽ ബോംബ് വീണ് കാലിന് പരിക്കേറ്റ് അർദർ അവിടെ വീണു പോയിരുന്നു. എന്നാലും നനങ്ങാൻ പോലും കഴിയാതെ കിടന്നിരുന്ന തങ്ങളുടെ സഹോദരനെ അവിടെ ഉപേക്ഷിച്ചു പോവാൻ ആ അനുജന്മാർക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ അരികിലേക്ക് വരണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് അർദർ അലറി വിളിച്ചെങ്കിലും അവർ അർദറിനടുത്തേക്ക് വരിക തന്നെ ചെയ്തു. എന്നാൽ അർദറിനെ രക്ഷിക്കുന്നതിനിടയ്ക്ക് വെടിയേറ്റ് എഡ്വേർഡും ഹെൻറിയും അവൻ്റെ തൊട്ടരികിൽ തന്നെ വീണു. വെടിയേറ്റ ഹെൻറിയുടെ മുഖം ചിതറിപ്പോയിരുന്നു. ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ ജീവൻ അറ്റുപോയിരുന്നു. അർദറിൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന എഡ്വേർഡ് ആകട്ടെ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു. അർദറിന് ഒന്നനങ്ങാൻ പോലും കഴിയാതെ തൻ്റെ അനുജൻ്റെ ദയനീയമായ നിലവിളി കേട്ട് അവൻ്റെ തൊട്ടരികിൽ തന്നെ കിടക്കേണ്ടി വന്നു. ഒരു വശത്ത് തൻ്റെ ഒരു അനുജൻ ജീവനറ്റ് കിടക്കുന്നു, മറ്റൊരു വശത്ത് ജീവൻ പോകുന്ന വേദനയിൽ മറ്റൊരനുജൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എഡ്വേർഡിൻ്റെ ആ കരച്ചിൽ മണിക്കൂറുകളോളം നീണ്ടു. ഒടുവിലൊരു നിമിഷത്തിൽ അവൻ ആ കരച്ചിൽ നിർത്തി. എനിക്ക് അമ്മയെ കാണണമെന്നാണ് അവൻ അർദറിനോട് പറഞ്ഞത്. കണ്ണടഞ്ഞു പോവരുത്, ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് അർദർ അവനെ ആശ്വസിപ്പിച്ചുവെങ്കിലും ആരും അവിടേക്ക് വന്നില്ല. ഒടുവിൽ രക്തമെല്ലാം വാർന്നു പോകുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ എഡ്വേർഡ് അർദറിനോട് പറഞ്ഞു, എനിക്ക് സ്വയം വെടിവെക്കാൻ കഴിയില്ല, അങ്ങനെ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായപ്പോൾ എന്നോടത് ചോദിക്കരുത് എന്ന് അർദർ അവനോട് പറഞ്ഞു. നീ എൻ്റെ ചേട്ടനല്ലേ, എന്നെ ഈ വേദനയിൽ നിന്ന് രക്ഷിക്കട എന്ന് എഡ്വേർഡ് അർദറിനോട് കരഞ്ഞു പറഞ്ഞു. തങ്ങളെ ഇനി രക്ഷിക്കാൻ ആരും അവിടേക്ക് വരില്ല എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ അനുജനെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കുകയല്ലാതെ അർദറിന് വേറെ മാർഗങ്ങളില്ലായിരുന്നു. അവൻ പതിയെ ഹെൻറിയുടെ അടുത്ത് കിടന്ന തോക്കെടുത്ത് തൻ്റെ കുഞ്ഞനുജൻ്റെ നെറ്റിയിലേക്ക് വെച്ചു. എഡ്വേർഡ് തൻ്റെ ചേട്ടനെ അവസാനമായി നോക്കി പുഞ്ചിരിച്ച് കണ്ണുകളടച്ചു. അർദറിൻ്റെ വിറയ്ക്കുന്ന വിരലുകൾ ആ കാഞ്ചിയിൽ അമർന്നു. തൻ്റെ അരികിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ അനുജന്മാരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ അനങ്ങാനാവാതെ അർദർ ആ യുദ്ധഭൂമിയിൽ കിടന്ന് അലറിക്കരഞ്ഞു. യുദ്ധം അവസാനിച്ചിട്ടും അർദർ മടങ്ങി വരാത്തത് എന്താണെന്ന് ഇപ്പോഴാണ് ജോഷിക്ക് മനസ്സിലായത്. ഇപ്പോഴും അവൻ മടങ്ങി വരാൻ തയ്യാറല്ല. ഞാനാണ് അവരെ കൊന്നത്, അവരില്ലാതെ എനിക്കെങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരാനാവുമെന്ന് അർദർ ചോദിച്ചപ്പോൾ ജോഷുവ അവനോട് ഇങ്ങനെ പറഞ്ഞു.
നിങ്ങൾ യുദ്ധത്തിന് പോവാൻ തയ്യാറെടുത്തപ്പോൾ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ഞാൻ നിങ്ങളെ തടഞ്ഞില്ല. നിങ്ങളെ യുദ്ധത്തിന് പറഞ്ഞുവിട്ട ആ നിമിഷത്തിൽ തന്നെ അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഞാനാണ് അവരുടെ മരണത്തിൻ്റെ ഉത്തരവാദി. ജോഷു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പള്ളിക്ക് പുറത്ത് വെടിയുച്ചുകൾ കേട്ടു തുടങ്ങി. ഗ്രീക്ക് സൈന്യം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സൈന്യത്തിൻ്റെ പിടിയിലായാൽ ഉറപ്പായും അവർ മേജർ ഹസനെ വധിക്കും. അതുകൊണ്ട് തന്നെ ജോഷു അവിടെ തന്നെ നിർത്തി അയാൾ അങ്കാറയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. പോകും മുൻപ് അയാൾ ഒരു കാര്യം ജോഷുവോട് പറഞ്ഞു. അർദറിനോട് പറഞ്ഞേക്കോ ഒരു സിഗരറ്റ് പാക്കറ്റിൻ്റെയും ലൈറ്ററിൻ്റെയും കടം ബാക്കി കിടപ്പുണ്ടായിരുന്ന അന്ന് മേജർ ഹസൻ കണ്ട ആ പട്ടാളക്കാരൻ അർദറായിരുന്നു. അങ്ങനെ ജോഷുവോട് യാത്ര പറഞ്ഞ് ഹസൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ഗ്രീക്ക് സൈന്യത്തിൻ്റെ വെടിയുച്ചകൾ കൂടുതൽ അടുത്തു കഴിഞ്ഞിരുന്നു. അർദർ ജോഷുവയെ രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴിയെ കൂട്ടിക്കൊണ്ടുപോയി. സൈന്യം തൊടുത്തുവിടുന്ന ഷെല്ലുകൾ ഏൽക്കാതെ അർദറും ജോഷുവയും എത്തുന്നത് ആ വലിയ കുന്നിൻ മുകളിലുള്ള കോട്ടയിലേക്കാണ്. ആ കോട്ടയ്ക്കുള്ളിൽ ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണറിനടിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഈ നദിയിലേക്ക് ചാടിയാൽ താഴ്വരയിലെത്തും. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളാനാണ് അർദർ ജോഷുവോട് പറഞ്ഞത്. അവനിപ്പോഴും മടങ്ങിപ്പോവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോഷുവയും പോകാൻ കൂട്ടാക്കിയില്ല. ഞാൻ നിന്റെ അമ്മയും സഹോദരങ്ങളെയും അടക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നീയും എൻ്റെ ഒപ്പം വന്നില്ലെങ്കിൽ എനിക്കിനി പോകാനൊരിടമില്ല. ഒന്നുകിൽ നമ്മൾ രണ്ടാളും ഇവിടെ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ മരിച്ചു വീഴും. ജോഷു ഇത് പറഞ്ഞപ്പോൾ അർദറിന് തൻ്റെ അച്ഛൻ്റെ ഒപ്പം പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗം ആ നദിയിലേക്ക് എടുത്ത് ചാടി. അവന് പിന്നാലെ ജോഷുവയും. അർദർ പറഞ്ഞതുപോലെ അവരെ അപ്പോഴത്തെ ആഴ്വരയിലേക്ക് എത്തിച്ചു. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. അച്ഛൻ്റെ സാമീപ്യം അർദറിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവർ ഇസ്താംബുളിലെ ആ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. തീരെ പ്രതീക്ഷിക്കാതെ ജോഷുവെ കണ്ടപ്പോൾ ഒർഹാൻ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഒർഹാനും നതാലിയും അർദറിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ജോഷു ഐഷയെ തേടി ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയി. അവിടെ മാകെ മാറിപ്പോയിരുന്നു. അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ആളുകളെ സൽക്കരിക്കുന്നത്. അന്ന് പതിവിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ജോഷു പതിയെ ചെന്ന് അവിടെയുള്ളൊരു ടേബിളിൽ ഇരിക്കുന്നത് ആയിഷ അടുക്കളയിൽ നിന്ന് കണ്ടിരുന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ അവളൊരു കപ്പ് കാപ്പി തയ്യാറാക്കി അയാൾക്കടുത്തേക്ക് ചെന്നു. അപ്പോഴും ഹോട്ടലിലെ സാധാരണ ഒരു അതിഥിയോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ആയിഷ അയാളോട് പെരുമാറിയത്. ഒടുവിൽ താൻ മടങ്ങി വന്നതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ലേ എന്ന് ജോഷു ആയിഷയോട് ചോദിച്ചു. എന്നാൽ അയാൾ മടങ്ങി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും കാപ്പിക്കപ്പിൽ അവരുടെ വിധി എഴുതിയിട്ടുണ്ടാകുമെന്ന്? നിങ്ങൾ മടങ്ങി വരുമെന്ന് ഞാനൊന്ന് വായിച്ചെടുത്തിരുന്നു. ഇത് പറഞ്ഞവൾ മറ്റൊരു ടേബിളിലേക്ക് പോയപ്പോൾ അവൾ കൊണ്ടുവച്ച കാപ്പി ജോഷു ഒരിറക്ക് കുടിച്ചു. പക്ഷേ അയാൾക്കത് മുഴുവിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കാപ്പിയിൽ അവൾ സ്നേഹത്തിൻ്റെ മധുരമേറെ ചേർത്തിട്ടുണ്ടായിരുന്നു.